നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച നമ്മൾ കേട്ടത് വിദേശ മലയാളികളും കലാ കായിക അവസരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ആ ചർച്ച ഇവിടെ തുടരുകയാണ്. കണ്ടിട്ട് ശരിക്കും മനസ്സിലാവുന്നില്ല, നാടകമാണോ പാട്ടാണോ മറ്റാണോ എന്താണെന്നൊന്നും അറിയാൻ പറ്റും. നാടകത്തിന്റെ ലക്ഷണവും ഉണ്ട്, ചെറിയ ചെറിയ അഭിനയങ്ങളൊക്കെ നടത്താറുണ്ട്. അഭിനയമുണ്ട്. മൂക്കില്ല രാജ്യത്ത് മുറിമക്കൻ രാജാവെന്ന് പറഞ്ഞ മാതിരി ഞാനിവിടെ വന്ന കാലം തൊട്ട് എനിക്ക് നാട്ടിലെ വാദ്യമേളങ്ങളോട് താല്പര്യമുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പം ഞങ്ങൾ സമാജത്തിൻ്റെ 25 വർഷം വാർഷികം ആഘോഷിച്ചപ്പോൾ ഏതെങ്കിലും പുതുമയായിട്ട് എന്തെങ്കിലും ഇവിടെ അവതരിപ്പിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു. ഓക്കെ. അപ്പം നാട്ടിൽ പോയപ്പം ഒരു അവധിക്ക് പോയി ചെണ്ടമേളം കൊട്ടാൻ പഠിച്ചു. ചെണ്ട ഇവിടെ കൊണ്ടുവന്നു. ഏകദേശം ഒരു 14 വർഷമായെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ ആദ്യമായിട്ട് യൂറോപ്പിൽ ചെണ്ട കൊണ്ടുവന്നത് ഞാനായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതിനു മുമ്പ് ഒരു പരിപാടിക്കും ചെണ്ട കണ്ടിട്ടില്ല. അല്ല, ഞാനൊരു ചെണ്ട പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള അത് മാത്രമാണ് തെക്കിട്ട. പിന്നെ നമ്മുടെ കൈയുടെ മൂവ്മെന്റ്സ് ആണ് കൂടുതൽ. ധാരാളം ചെണ്ടക്കാരുണ്ട് യുകെയിലൊക്കെ, ധാരാളം ചെണ്ടക്കാരുണ്ട്. ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിലുണ്ട്, പക്ഷേ ഈ അടുത്ത കാലങ്ങളിലാണ് ഇവിടെ ഒന്ന് രണ്ട് ചെണ്ടകൾ വന്നു തുടങ്ങി. ഓക്കെ. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് അത് തിയറി പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ശരിക്കും എൻ്റെ കൈയുടെ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതിനൊരു കൈക്കൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഇല്ലാതെ അടിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, ചുമ്മാ രണ്ട് കമ്പെടുത്തിട്ട് അടിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇപ്പം കൂടുതൽ നാട്ടിൽ ശിങ്കാരിമേളമാണ് ക്ലാസിക്കൽ ആയിട്ടുള്ള, അത് കുറച്ച് മൂവ്മെൻ്റ് ഒക്കെ ഉള്ളതല്ലേ. താങ്കൾ ചെണ്ട പഠിച്ചിട്ടാണ് വന്നു ഇവിടെ? പഠിച്ചായിരുന്നു. കാരണം ഒരു ആശാന്റെ കീഴിൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് അത്ര ക്ലിയർ ആവുന്നില്ല. കാരണം ചെണ്ട നന്നായിട്ട് മുറുക്കിട്ട് കൊണ്ടണം ചെണ്ട. കാരണം കടയിൽ നിന്ന് മേടിക്കുന്ന ചെണ്ട നന്നായിട്ട് മുറുക്കത്തില്ലായിരിക്കും, മുറുക്കമില്ലാത്ത ചെണ്ട ആയിരിക്കും. അപ്പൊ നല്ല ചെണ്ട നോക്കി വാങ്ങാൻ, അത് ഒരു ആശാനുണ്ടെങ്കിൽ, അറിയാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ. അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ ചെണ്ടയൊക്കെ ഉണ്ടല്ലോ, കയ്യിലുണ്ടല്ലോ, ചെണ്ടയുണ്ട്. നമുക്കൊന്ന് അടിച്ചു നോക്കിയാലോ, ചെറുതായിട്ട് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ. വലിയ ചെട്ടക്കാരനല്ല ഞാൻ. നമുക്ക് ആ താ കീട റിയലി എങ്ങനെയാണ് കൈയുടെ മൂവ്മെൻ്റ് എന്ന് കാണണം. ഓക്കെ. ഇനി എന്താണ് ഒരു 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 മേളം നമുക്കൊന്ന് വായിച്ചാൽ എന്തായിരിക്കും വായിക്കാൻ പറ്റുന്നത്? മറ്റ് ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ ഇതിനൊരു ഉഷാറാവുന്നതാണ്. ഞങ്ങളിപ്പം പഠിച്ചു തുടങ്ങുന്നതാണ് ക്ലാസിക്കലായിട്ട്. 3-4 പേര് ഇപ്പം ഒരുമിച്ച് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഗ്രൂപ്പ് ചെണ്ടമേളത്തിനാണ് ഒരു ഏറ്റവും നല്ലത്. കാരണം ഗ്രൂപ്പായിട്ട് തുടങ്ങുമ്പം എല്ലാവർക്കും ഒരുപോലെ താളം കിട്ടുമ്പം കണ്ടു നിൽക്കുന്നവർക്കും ഒരുമിച്ച് കൊട്ടുന്നവർക്കും ഒരുമാതിരി നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റും. ഈ ഗാനമേളക്കാരൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്കൊരു ട്രാക്കും അതിൻ്റെ കൂടെ അടിക്കാനുള്ള സംവിധാനം വന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ചെണ്ട അതുമായിട്ട്, കാരണം താളം ശരിയായില്ല ചെണ്ട. ഓക്കെ. ഇതൊരു അസുര താളം എന്ന് പറയുന്നത്. അസുര താളമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യാനുള്ള ഞങ്ങൾ തയ്യാറെടുപ്പിലാണ്. താങ്കൾ എത്ര കാലമായി ഓസ്ട്രേലിയയിൽ? ഓൾമോസ്റ്റ് 32 വർഷം. 32 വർഷമായി. 1983. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫേസ് കാണുന്നുണ്ട്. ഞാൻ നാട്ടിൽ പഠിച്ചതാണ്. അതായത് നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചിത്രകലയിൽ 5 വർഷത്തെ ഗ്രാജുവേഷൻ. ചിത്രകാരനാണ്. ഇപ്പം എങ്ങനെയാണ് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന? എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ആർട്ട് സ്റ്റുഡിയോ ഉണ്ട്. വീണയ്ക്ക് പുറത്താണ്. പിന്നെ ഞാൻ ഇന്ത്യയും പിള്ളേരും പഠിപ്പിക്കുന്നുണ്ട് പെയിൻറ്റിങ്. ഓക്കെ. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന റിലീജിയസ് ആർട്ട് ആൻഡ് മോഡേൺ ചർച്ച് മ്യൂറൽസിലാണ്. ഓക്കെ. ഞാൻ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്ന റിലീജിയസ് പെയിൻറ്റിങ്സ് ആണ്. ഓക്കെ. ആൾക്കാരും അതുപോലെ ഇവിടുത്തെ ആൾക്കാർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ക്രിസ്ത്യൻ പെയിൻറ്റിങ്സ്. ഓക്കെ. അതിൻ്റെ ഒരു പ്രദർശനങ്ങൾ വല്ലതും നടത്തിയിട്ടുണ്ടോ അങ്ങനെ? എല്ലാ വർഷവും ഉണ്ടായിരുന്നു. 1-2 വർഷമായിട്ട് ഞാൻ ഇപ്പം ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്, എനിക്ക് സമയക്കുറവുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ എൻ്റെ പ്രൊഫസർ പറഞ്ഞു, പ്രൊഫസർ കെ ജി സുബ്രഹ്മണ്യൻ, പുള്ളി നാട്ടിൽ പദ്മഭൂഷണും പദ്മവിഭൂഷണും കിട്ടിയ പ്രൊഫസറാണ്. ഓക്കെ. പുള്ളിക്കാരൻ്റെ കീഴിലാണ് എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ പഠിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ അത് സുബ്രഹ്മണ്യനോട് പറഞ്ഞിരിക്കുന്നത്, സി ഞാൻ ക്രിസ്ത്യൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ക്രിസ്ത്യൻ തീംസിൽ ഞാൻ വർക്ക് ചെയ്യണം. അതാണ് പുള്ളി ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ. അതായത് എൻ്റെ ഹിന്ദു പ്രൊഫസറായിരുന്നു, പക്ഷേ ഹി വാസ് സ്ട്രെസ്സിങ് ദാറ്റ് ഐ ഷുഡ് ഡു ക്രിസ്ത്യൻ പെയിൻറ്റിങ്സ്. ഓക്കെ. സോ അത് ഞാൻ കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട് മാക്സിമം. ഓക്കെ. ഇപ്പോൾ റിലീജിയസ് പെയിൻറ്റിങ് ചെയ്യുന്നവർക്ക് ഒരു ഗുണമുള്ളതെന്നറിയോ? ഹിന്ദുവിൻ്റെ പറയണ ഒരു ഗണപതിയുടെ ഒരു പടം വരച്ചു, ഒരു പിക്ചർ വരച്ചു തന്നു കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ ആരാധിക്കുകയാണ്.
തീർച്ചയായിട്ടും നമ്മൾ വരച്ച ചിത്രമാണ്, അതെല്ലാം അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു ഇമാജിനേഷൻ. ഞാനൊരു പുതിയ ഐ മീൻ ഒത്തിരി കാലമായി ഒത്തിരി പടങ്ങൾ വരച്ചിട്ടുണ്ട്. അതിലൊന്ന് അടുത്ത കാലത്ത് എല്ലാവരും അറിയുന്ന വീനയിൽ ഒത്തിരി പബ്ലിഷ് ചെയ്തൊരു വർക്കാണ്, സൺഫ്ലവർ ക്രൈസ് ഫോർ ദ യൂത്ത്. ഓ ഓക്കെ. ഇവിടെ എല്ലാം പേപ്പറിലും വന്ന ഒരു ഒരു പെയിന്റിങ്സ് ആണ്. ഓക്കെ. ഞാൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. എൻ്റെ താങ്കൾ വരച്ച ഏതെങ്കിലും പിക്ചർ ആരെങ്കിലും ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ ഒത്തിരി പേരെ വർക്കുകൾ മേടിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സിറിയൻ കാത്തലിക്സ് അല്ലെങ്കിൽ കാത്തലിക് സിസ്റ്റത്തിലുള്ള സെന്റ് തോമസ് ക്രോസ്. ഓക്കെ. ഇപ്പോൾ പല പല കുടുംബങ്ങളിലുണ്ട് ഞാൻ വരച്ചത്. മദർ തെരേസയുടെ ഒത്തിരി പടങ്ങൾ കാൻഡലൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു ചിത്രങ്ങൾ പോലെയല്ലല്ലോ, ഇതുപോലെ ദൈവികമായ ചിത്രങ്ങൾ വരച്ചിട്ട് ഒരാളിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ആരാധിക്കുകയല്ലാതെ എന്ത് ചെയ്യും? ഹിപ്പ് ഒത്തിരി ആൾക്കാരുണ്ട്. വണങ്ങുവാണോ ആരാധിക്കുവാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ. പക്ഷെ എല്ലാവരുടെ അടുത്ത് എൻ്റെ പടങ്ങളുണ്ട്. ഓക്കെ. അത് ഒരു ചിത്രകാരൻ്റെ വലിയൊരു അംഗീകാരം തന്നെ. എല്ലാം നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നല്ല നല്ല കോളേജസിലും എല്ലാം അവർ നല്ല പ്ലേസിൽ പുട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. താങ്കളുടെ ഏതെങ്കിലും ഒരു ചിത്രം ഇപ്പോൾ കയ്യിലുണ്ടോ? ഇല്ല, കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ ഐപോഡ് നോക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ. പക്ഷേ ഓക്കെ, തന്നെയല്ല, എനിക്ക് അടുത്ത കാലത്ത് ഒരു നല്ല അവസരം ഉണ്ടായിരുന്നു. അതായത് ഒരു ബോളിവുഡ് ഫിലിമിൽ ശരിക്കും ബാക്ക് സ്റ്റേജ് സ്റ്റാറ്റിസ്റ്റിക് ആണുള്ള സൗകര്യം എനിക്കുണ്ടായിരുന്നു. ഒരു പൂജാരിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള സൗകര്യം എനിക്ക് കിട്ടിയായിരുന്നു. ആ പടം ഇപ്പം ഇവിടുത്തെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സെർബുസ് ഇഷ്ക്. ഓക്കെ. ഹലോ ലവ്. അതിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പം സിനിമയിൽ ഈ ആർട്ട് ഡയറക്ടേഴ്സ് എൻ്റെ കൂടെ ആയിരിക്കുമല്ലോ വർക്ക് ചെയ്തിട്ടുള്ളല്ലേ? സന്ദീപ് കുമാർ എന്ന് പറയും. അതെ. നമ്മൾ ഒരു ഒരു സീൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഇത് വരച്ച് ഡയറക്ടറെ കാണാറുണ്ട്? എൻ്റെ പടങ്ങളൊന്നും അത് കാണിച്ചിട്ടില്ല. ഞാനതിനകത്ത് സെൽഫായിട്ട് ടീമായിട്ട് വർക്ക് ചെയ്തത്. ഞാനൊരു കുലിസയും വർക്കൗട്ട് ചെയ്തിട്ടില്ല. മനസ്സിലായി. അവരോടൊപ്പം ടീമായിട്ട്. അതെ. അത് കൂടുതലായിട്ടും തിയേറ്റർ, അതായത് നാടകത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പല നാടകങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ. പ്രത്യേകിച്ച് വിയന്ന മലയാള അസോസിയേഷൻ നാടകത്തിന് വേണ്ടി സെറ്റ് ചെയ്യാനുള്ള ഒരു 14 വർഷമായിട്ട് വിയന്ന മലയാള അസോസിയേഷൻ ആക്റ്റീവ് ആണ്. അപ്പം അവരുടെ ടീമിൽ പലപ്പോഴും നമ്മൾ കർട്ടൻസ് വരയ്ക്കാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. ഓക്കെ. ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എവിടെ ചെന്നാലും നമുക്കുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. എനിക്ക് വിഷമമല്ലായിരുന്നു. ഐ വാസ് വെരി ക്യൂരിയസ്. ഞാൻ പഠിച്ച കാലത്ത് ഇപ്പോൾ ബറോഡ നിന്ന് നാട്ടിൽ ചെന്ന് കോളേജ് ഓഫ് ഫൈനാൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല. വീണ്ടും വിസിറ്റ് ചെയ്ത് കോളേജ് ഓഫ് ഫൈനാൻസ് തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ എനിക്ക് നല്ല ജോലി ഓഫർ ചെയ്തായിരുന്നു. ആ ജോലിക്ക് വേണ്ടി ഞാൻ വീണ്ടും അവിടെ ചെല്ലുവാണ്. അപ്പോൾ പ്രിൻസിപ്പൾ വരെ പുള്ളിക്കാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പുള്ളി ഓഫർ ചെയ്ത ജോലി എനിക്ക് തരാൻ പറ്റിയില്ല. ഓക്കെ, എനിക്ക് വേണ്ട, ഞാൻ എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഞാൻ ബോംബെയിലോ വേറെ എവിടെയെങ്കിലും പോയി ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ കേരളം വിടുകയാണ് ചെയ്തത്. അതായത് കേരളത്തിൽ നിന്നാൽ വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട സമയം എനിക്ക് വന്നിട്ടില്ല. അമ്മോൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ കളിക്കും. ഇവിടെ ഓസ്ട്രേലിയ തന്നെ ജനിച്ചു വളർന്നതാണ്? ഓക്കെ. എന്നിട്ടും ഇതിനോട് എന്തുകൊണ്ടാണ് ഒരു താല്പര്യം തോന്നിയത്? താല്പര്യം തോന്നിയത് അച്ഛനും അമ്മയും പറഞ്ഞു. പറഞ്ഞു പഠിച്ചു തുടങ്ങൂ. അപ്പോൾ അത് ഒരു ശീലമായി ഞാൻ ഇങ്ങനെ പിന്തുടർന്നു. എനിക്കത് ഇഷ്ടമാണ്, കാണാനും ഇഷ്ടമാണ്. കഴിയുമ്പോൾ ഇഷ്ടമായി അല്ലേ? മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി പ്രൈസ് വാങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. എവിടെയൊക്കെ പോയി? സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ കലാമേള. സ്വിറ്റ്സർലൻഡിലെ കലാമേളയിൽ പോയി. അവിടെ എല്ലാ വർഷവും നടത്താറുള്ളതാണല്ലോ കലാമേള സ്വിറ്റ്സർലൻഡിലെ. കേളി കേളി. ഓക്കെ. അതിലൊക്കെ പങ്കെടുത്തു. പ്രൈസ് ഒക്കെ കിട്ടിയോ? പ്രൈസ് കിട്ടുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷം. സന്തോഷമാണ് കിട്ടുന്നത്. മറ്റുള്ളവരെയൊക്കെ തോപ്പിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമാണോ, അതോ എൻ്റെ കല അംഗീകരിക്കപ്പെട്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണോ? രണ്ടും ഉണ്ട്. ഓക്കെ. കുച്ചിപ്പുടിയാണോ ഇപ്പോൾ? ഇതിപ്പോൾ എല്ലാം പഠിക്കുമല്ലോ. ഭരതനാട്യം പഠിക്കുന്നു, കുച്ചിപ്പുടി പഠിക്കുന്നു, സിനിമാറ്റിക് ഡാൻസ് പഠിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ കളിക്കാറുണ്ട്. ഉണ്ട്. അപ്പോൾ ഏതിനോടാണ് കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ എന്ത് പറയും? കുച്ചിപ്പുടി. കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി എന്ന് വെച്ചാൽ പാത്രത്തിലൊക്കെ കയറി നിൽക്കണം. പാത്രത്തിൽ കയറി നിൽക്കുന്നോണ്ടാണ് അവർ സന്തോഷം. എന്താണ് കുച്ചിപ്പുടിയോട്? സംതിങ് സ്പെഷ്യൽ ആയതുകൊണ്ട്. ഭരതനാട്യം പോലെയല്ല അത്, നിലത്ത് മാത്രമല്ലല്ലോ അത, പാത്രത്തിലും. തലയിലൊരു കുടം വെക്കുമല്ലോ. കുടത്തിൽ വെള്ളം വെച്ചിട്ടാണ് അതോ? വെള്ളവും കല്ലും അതൊക്കെ വെക്കുമല്ലേ. അല്ല, ചിലർ ഇത്തിരി ഫേക്ക് ആയിട്ട് വെക്കുമെന്ന് പറയുന്നത്, കുടം അവിടെ ഒട്ടിച്ച് വെക്കുമെന്ന് പറയുന്നത്, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. കാലിലിങ്ങനെ നിന്നിട്ട് കുടത്തിൽ വെള്ളവും വെച്ചിട്ടാണ് കളിക്കുന്നത്. നല്ല കോൺസെൻട്രേഷൻ വേണം, കാലും നല്ല കോർഡിനേഷൻ വേണം അല്ലേ? നമ്മൾ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ വളരെ ഭാരമായി തീരണമെന്നാണ് ആഗ്രഹം. ഡാൻസ് കുറച്ചും കൂടെ കളിച്ചിട്ട് ഡാഡിനെ ഹെൽപ്പ് ചെയ്യാനാണ് എനിക്ക്. ഡാഡിയെ ഹെൽപ്പ് ചെയ്യണം. വെരി ഗുഡ് കേട്ടോ.
ഹലോ, എന്താണ് ചെയ്യുന്നത്? ഞാൻ മെയിൻ പാട്ടാണ്. പാട്ടാണ്? പാടുന്ന നല്ല അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ആ അവസരങ്ങൾ യാ ഒരുപാടുണ്ട്. ഇവിടെ വിയന്നയിൽ പ്രേക്ഷകരാണ് ശരിക്കും എന്റെ സപ്പോർട്ട്, മലയാളി പ്രേക്ഷകർ. ഓക്കെ, പോരട്ടെ പോരട്ടെ, വരുമ്പോഴേ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കും. അതെ അതെ അതെ. അപ്പൊ ഈ ആരാണ് ഇഷ്ടപ്പെട്ട ഗായിക? എന്റെ റോൾ മോഡല് കെ എസ് ചിത്രയാണ്. പിന്നെ ശ്രേയാ ഘോഷാലിനെ ഇഷ്ടമാണ്. എ ആർ റഹ്മാന്റെ വലിയൊരു ഫാനാണ്. ഓ ശരി, ഇതിക്കുള്ള എന്ത് വേണം മ്യൂസിക്കിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കെ എസ് ചിത്രയുടെ പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കാം. ഒരു ക്രിസ്തീയ ഭക്തി ഗാനം മതി. ആവട്ടെ. ദൈവത്തിൻ പുത്രനാം ഈശോ മിശിഹായി എന്നെ നീ കാത്തുകൊള്ളേണമേ, കന്യാസുതനെ കാരുണ്യവാനെ, കന്യാസുതനെ കാരുണ്യവാനെ, കനിയോ നാഥ യേശുദേവ, ദൈവത്തിൻ പുത്രനാം ഈശോ മിശിഹായി എന്നെ നീ കാത്തുകൊള്ളേണമേ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. പാട്ട് ചുമ്മാ അല്ല ഓസ്ട്രേലിയയിൽ ഇത്രയും ഫാൻസ് ഉള്ളത്. അല്ല, ഇത് സപ്പോർട്ടിംഗ് ആണ്. റിയൽ വോയിസിലാണ് പാടുന്നത്. പല ആൾക്കാരും കുറച്ച് ഫോൾസ് വോയിസിലൊക്കെ പാടാറുണ്ട്. എനിക്ക് ദൈവം തന്ന അനുഗ്രഹമാണ്. ദിസ് ഇസ് യുവർ റിയൽ വോയിസ്? യെസ്. വെരി ഗുഡ്. അതിൽ ഒരു സംഗതികളൊക്കെ വരുന്നുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ല മ്യൂസിക്. പഠിച്ചിട്ടില്ല? പഠിക്കണമെന്നുണ്ട് ഇൻ ഫ്യൂച്ചർ. തീർച്ചയായിട്ടും കുറച്ച് ബേസിക് പഠിക്കുന്നത് നല്ലതായിരിക്കും. സ്വരങ്ങളെങ്കിലും പഠിച്ച് സ്വരസ്ഥാനങ്ങളൊക്കെ. പക്ഷേ ഇപ്പോഴും ഒരു തെറ്റൊന്നും കണ്ടില്ല കേട്ടോ. വെരി ഗുഡ്, താങ്ക് യു. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ. താങ്ക് യു. ഒരുപാട് പാട്ടുകാരുണ്ട് ഇങ്ങനെ സംഗീതം ഒന്നും വലിയ പഠിക്കാതെ വലിയ പാട്ടുകാരായ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് അവസരങ്ങൾ തേടി വരും. ഞങ്ങളിവിടെ ഒരു ഫുട്ബോൾ ടീമിലുണ്ട്. ഇങ്ങനെ പിന്നെ മലയാളിയുടെ എല്ലാവരും കൂട്ടുകാരെ ഒരുമിച്ചായിട്ട് ഒന്നരണ്ട് പ്രാവശ്യം ടൂർണമെന്റ്സ് കളിക്കും, ജയിക്കും. സ്പോർട്സ് ആണ്. ആർട്സും പാട്ടും ഡാൻസും ഒന്നും ഇല്ല, ജസ്റ്റ് എൻജോയ് ചെയ്യും അല്ലേ. പക്ഷേ ഇപ്പൊ സ്പോർട്സിന് പോകുമ്പോ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് സത്യമാണ്. അപ്പൊ അതാണ് ഒരു എൻകറേജ്മെന്റ് സ്പോർട്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള. ആഴ്ചയിൽ രണ്ട് ദിവസം സ്പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാനൊരു എന്തൂസിയാസം. നമ്മള് ഫ്രണ്ട്സ് എല്ലാം വരുമല്ലോ. അതുകൊണ്ടാണ് പോണത്. ചില സന്തോഷമായ ടീച്ചർ കളിക്കാൻ അത്ര. ഓക്കെ, പക്ഷേ അത് അതിനോടൊപ്പം നമ്മൾ കുറച്ച് സീരിയസ് ആയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും അല്ലേ. ഞങ്ങള് ടൂർണമെന്റ്സിൽ എപ്പോഴും നല്ല സീരിയസ് ആയിട്ട് കളിക്കല്. പിന്നെ ഞങ്ങള് രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ ജർമ്മനിലോട്ട് പോയി, അവിടെ ഫസ്റ്റ് പ്ലേസ് കിട്ടി. ലാസ്റ്റ് വർഷം ഞങ്ങള് സ്വിറ്റ്സർലൻഡ് പോയി, അവിടെ ഫൈനലിൽ തോറ്റ് പോയി. ഓ ശരി, അവിടം വരെ എത്തിയില്ലേ. അപ്പൊ അടുത്ത വർഷം ട്രൈ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. ഉണ്ട്. എന്താണ്, പാട്ടാണോ നാടകമാണോ? ആ, ഞാൻ പാട്ട്. പാട്ടാണ്? ആ, പാട്ട്. ഓക്കെ, ഏതായാലും നമുക്കൊരു നാലുപേർ കേട്ടിട്ട് സംസാരിക്കാം അല്ലേ. ആ, അപ്പൊ ഇവിടെ നമ്മളെല്ലാവരും വീണലൊക്കെ ഇരിക്കല്ലേ. അപ്പൊ വീണയുടെ ഒരു ഒരു ട്രേഡ് മാർക്ക് എന്നൊക്കെ പറയണത് മ്യൂസിക് കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ വീണ വാൾസർ, ഒരു ഫേമസ് ആയിട്ടുള്ള വീണ എന്ന് പറയാം. മ്യൂസിക്കില് വളരെ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ ആ വീണ ആ ഒരു വാൾസർ റിതമത്തിൽ ചെയ്തിട്ടുള്ള മലയാള പാട്ടുണ്ട്. എം ചേന്ദ്രൻ മ്യൂസിക് ചെയ്തതാണ്. ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. പച്ചപ്പനം തത്തേ പുന്നാരപ്പൂമുത്തേ, പച്ചപ്പനം തത്തെ പുന്നാരപ്പൂമുത്തേ, പുന്നെല്ലിൻ പൂം കരളേ. പച്ചപ്പനം തത്തെ പുന്നാരപ്പൂമുത്തെ, പുന്നെല്ലിൻ പൂം കരളേ. ഓക്കെ, മതി മതി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ പാടാനുള്ള അവസരങ്ങൾ. ഞാൻ നാട്ടില് കലാസദൻ എന്ന് പറയുന്ന ഒരു ട്രൂപ്പുണ്ട്, കേരളത്തിലെ തൃശ്ശൂരാണ്. അവിടെ ഞാൻ 4 വർഷം ഗിറ്റാറിസ്റ്റായിട്ട് ഞാൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 92 ഇവിടെ ഓസ്ട്രേലിയ വരുന്നത്. ഓക്കെ. അപ്പൊ അന്നേരം ഇവിടെ പിന്നെ കീബോർഡ് വായിക്കുന്ന ആളുകളുടെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കീബോർഡിലോട്ട് മാറുകയാണ് ഉണ്ടായത്. പിന്നീട് ഞങ്ങൾക്ക് ഇവിടെ ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടായിരുന്നു, മ്യൂസിക്കിന്റെ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒത്തിരി പ്രോഗ്രാമൊക്കെ അന്ന് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ടായി പോയി. അതിൽ ഞാൻ കുറച്ച് കാലം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു, ബെർമിങ്ഹാമിലുണ്ടായിരുന്നു. ബെർമിങ്ഹാമിലും കുറെ ട്രൂപ്പുകളൊക്കെ അവസരം ലഭിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. ഈ ട്രാക്ക് വന്നതിന് ശേഷം ഇങ്ങനെ
മ്യൂസീഷ്യൻസിന് ചാൻസ് കുറഞ്ഞിട്ടുണ്ട്? വളരെ വളരെ കുറവാണ്. ഇപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആളുകൾക്ക് വളരെ ബിസി ആയിരുന്നു അവർ. അതെ അതെ അതെ. ഇപ്പൊ ഇങ്ങനെ ഗാനമേള നടത്തണമെങ്കിൽ എല്ലാവരും മ്യൂസീഷ്യൻസിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം കൂടെ അവർ പോക്കറ്റ് വെച്ചോണ്ട് പോവുകയാണ്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ജാക്സനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ കുറച്ചൊക്കെ നമ്മുടെ ആ കഴിവുകൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സാധ്യത നമുക്ക് കിട്ടുന്നു. കാരണം നാടകത്തിലൊക്കെ നമ്മളതിനുവേണ്ടി കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ചാൻസുകളുണ്ട്. അല്ല, നാടകത്തിന് ഇപ്പോൾ ലൈവായിട്ട് വായിക്കുന്നില്ലല്ലോ, റെക്കോർഡ് ചെയ്ത്. റെക്കോർഡ് ചെയ്യാനാണെങ്കിലും നമ്മൾ കുറച്ച് ചെയ്ത് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒരു ടീം വർക്കാണ്. അപ്പം അങ്ങനെ നമുക്ക് ചാൻസുകളുണ്ട്. പക്ഷേ ടോട്ടലി പറയുമ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് വളരെ സാധ്യതകൾ ഇപ്പോൾ വളരെ കുറവാണ്. ഏതായാലും വീണ്ടും അവസരങ്ങൾ തിരിച്ചു വരും അല്ലേ എന്ന് പ്രതീക്ഷിക്കാം. ഹോപ്പ് ചെയ്യാം. ഓക്കെ. എന്താണ് ചെയ്യുന്നത്? പാട്ടാണോ ഡാൻസ് ആണോ? സ്പോർട്സ് ആണ്. ഓ, അത് ശരി. എന്ത് സ്പോർട്സ്? എന്ത് തരം സ്പോർട്സ്? ഞാൻ റോവിങ്ങിന് പോകുന്നുണ്ട്. റോവിങ്ങിന് ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. ഗ്രൂപ്പ് ആയിട്ടാണോ പോകുന്നത്? ഒറ്റയ്ക്കുള്ള പാട്ട് പോകാൻ പറ്റും, ഒറ്റയ്ക്കും പോകാൻ പറ്റും. ഓക്കെ. നമ്മുടെ നാട്ടിലെ വള്ളംകളി അത് വേറെ. ആ, ഇത് എന്താ? അത് ഒത്തിരി പേര് വേണം. എന്നിട്ട് നാട്ടില് ഒരു കോളുണ്ട്, ഒരാൾക്ക് ഒരു കോളുണ്ട്. അത് ഒരു സൈഡിലല്ലേ, പുഞ്ചയില്ലേ. പക്ഷേ റോവിങ് രണ്ട് സ്ഥലവും രണ്ട് സൈഡും വേണം. റോവിങ് രണ്ട് സൈഡും വേണം. എന്നിട്ട് രണ്ട് കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ട് പിടിക്കുന്നു. ഒറ്റയ്ക്ക് പോകാറുണ്ടോ? ഒറ്റയ്ക്ക് പോകും. അതിന് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? ഞാൻ ഗ്രൂപ്പിലാ പോണേ. പക്ഷെ ഒറ്റയ്ക്ക് സമ്മറിലാ എന്തുകൊണ്ടാണ് റോയിങ്ങിൽ ഇത്ര ഇൻട്രസ്റ്റ് തോന്നാൻ കാരണം? അത് സ്കൂളിലാ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഫണ്ണായിട്ട് അതിന് വേണ്ടി തുടങ്ങിയതാണ്. പിന്നെ ഇൻട്രസ്റ്റ് ആയി. എപ്പോഴെങ്കിലും റോയിങ്ങിന് പോയപ്പോ തലയും മറിഞ്ഞു വീണിട്ടുണ്ടോ? താഴെ പോയിട്ടുണ്ടോ? ഉപയോഗിക്കുന്ന ചെറിയ ബോട്ടുകളാണോ? ആദ്യം നീന്താൻ പഠിക്കണം, എന്നിട്ട് റോയിങ്ങിന് പോണം. കറക്റ്റ് ആണ്. എല്ലാ കലകളും ആസ്വദിക്കാറുണ്ട്. ഓ, അല്ലാതെ പങ്കെടുക്കാറില്ല? ആസ്വദിക്കും. നാടകത്തിൽ പങ്കെടുക്കും. ഡാൻസ് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്? അഭിനയിച്ചിട്ടുണ്ട്. സ്കൂളിലും കോളേജിലും ഇവിടെ വന്നു അഭിനയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രണ്ട് ഡയലോഗ് ഓർമ്മയുണ്ടോ? നമ്മുടെ മാസ്റ്റർ പീസ് ഡയലോഗ് ഒന്നും ഇല്ല. സ്പോർട്സിലൊക്കെ പങ്കെടുക്കും. ഓ, പിള്ളേരെ പ്രോത്സാഹിപ്പിക്കും. അല്ല, സ്പോർട്സിൽ എന്താ ചെയ്യുന്നത്? ഓട്ടമാണോ ചാട്ടം? ഓട്ടത്തിൽ പങ്കെടുക്കും. ആരാണ് ഒരു പ്രചോദനം? പി ടി ഉഷയാണോ? ഇവിടെയുള്ള എല്ലാ മലയാളി സംഘടനകളിലുള്ള എല്ലാവരോടും കൂടി ഞങ്ങൾക്ക് സ്പോർട്സിന്റെ മത്സരങ്ങളുണ്ട്, ആർട്സ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കും. ഇഷ്ടം പോലെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എല്ലാ വർഷങ്ങളിലും കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഒളിമ്പിക്സ് മെഡൽ ആണ് നഷ്ടമായത്. ഞങ്ങള് പ്രായമായവർക്ക് തന്നെ ഒരു ഗ്രൂപ്പുണ്ട്, പിള്ളേർക്ക് ഒരു ഗ്രൂപ്പുണ്ട്, ചെറിയ പിള്ളേർക്ക് ഒരു ഗ്രൂപ്പുണ്ട്. അതിലെ പ്രായമായവരും മത്സരിക്കും. ഓട്ടത്തിൽ ഒന്നാം സമ്മാനം കിട്ടും, റിലേയിൽ ഒന്നാം സമ്മാനം കിട്ടും. അങ്ങനെ പല പല മത്സരങ്ങളുണ്ട് സ്പോർട്സിൽ. അതിലെല്ലാവരും പങ്കെടുക്കും. ഞങ്ങള് കേരള സമാജം വിയന്നായിലുള്ളവരാണ്. അതിലെല്ലാവരെയും പങ്കെടുപ്പിക്കും. കുച്ചു പിള്ളേർ മുതൽ വലിയവർ വരെ ആരും വെറുതെ ഇരുത്തുകയല്ല, എല്ലാവരെയും ഓരോരോ ഐറ്റത്തിൽ പങ്കെടുപ്പിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് അതിൽ പങ്കെടുക്കാനും സഹകരിക്കാനും. ഇവിടെ വന്നിരിക്കുന്ന ഈ കലാകാരന്മാരുടെയും ഈ പാട്ടുകാർ വന്നിട്ടുണ്ട്, ഡാൻസുകാർ വന്നിട്ടുണ്ട്, നാടകക്കാരുണ്ട്. എന്താണ് ഒരു അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരു സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾക്ക് ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയുള്ള, പിന്നെ സമ്മറിലെ സ്പോർട്സ് ഇങ്ങനെയുള്ളതിലെല്ലാത്തിൽ പങ്കെടുക്കുക, കാണുക, ആസ്വദിക്കുക. ഇല്ലെങ്കിൽ എന്താ ഞങ്ങളുടെ ജീവിതം? ഈ ജോലി, വീട്ടിലെ ടെൻഷൻ, എല്ലാ കാര്യങ്ങളും കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനൊക്കെ പോകുമ്പോൾ ഇച്ചിരി മനസ്സിന് സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ കലാ ആസ്വാദകം മാത്രമല്ല, എല്ലാത്തിനും പങ്കെടുക്കുകയും ചെയ്യുന്നു. പങ്കെടുക്കുക, ആസ്വദിക്കുമ്പോ അത് പങ്കെടുക്കാനുള്ള പ്രചോദനം കിട്ടും. അങ്ങനെ ഇന്റർനെറ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു സാമാന്യ സ്പീഡിൽ എല്ലാ ചാനലുകളും നല്ല പിക്ചറും നല്ല സൗണ്ടിലും നിങ്ങളുടെ ടെലിവിഷനിൽ തന്നെ കാണാവുന്ന സെറ്റപ്പ് ബോക്സുകളുണ്ട്.
യു കെയിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ ട്രാവൽ ഏജൻസി ആനന്ദ് ട്രാവൽസ്. 29 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ആനന്ദ് ട്രാവൽസ്. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കൂട്ടിക്കൽ സ്വദേശിയാണ്. കേരളത്തിലെ കോട്ടയത്തിന് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കോട്ടയം കേരളത്തിൻ്റെ മധ്യപ്രദേശത്ത് കിടക്കുന്ന ഒരു ജില്ലയാണ്. ഏറ്റവും നല്ല മലയാളം സംസാരിക്കുന്ന സംസ്ഥാനം എന്ന് എല്ലാവരും പറയും. എന്ന് തിരുവനന്തപുരത്തുകാർ പറയുന്ന അവിടുത്തെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു, തൃശ്ശൂർക്കാർ പറയുന്ന അവിടുത്തെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു, കോട്ടയക്കാർ ഇതാ പള്ളി പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുക ഞങ്ങൾ അല്ലേ. അതുപോലെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. അത് കേരളം അല്ലേ? കേരളം അതെ. അതിലും ഏറ്റവും ആദ്യം തന്നെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ പാട്ടാണോ ഡാൻസ് ആണോ ജോലിക്ക് പുറമേ? ജോലിക്ക് പുറമേ ഒരു പ്രത്യേക മോളി പറഞ്ഞ മാതിരി എല്ലാത്തിലും ഉണ്ട്. സംതിക്കുക, സംരംഭിക്കുക, എല്ലാം ആസ്വദിക്കുക. ഓക്കെ. കുറച്ച് നാടകം, കുറച്ച് ഡാൻസ്, അതുപോലെ തന്നെ ഭക്ഷണം, എല്ലാത്തിലും നമ്മൾ സംബന്ധിക്കും, ഇഷ്ടപ്പെടും. കുക്കിംഗ് കുക്കിംഗ് ഈസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല പാചകം ചെയ്യാറുണ്ട്? പാചകം ചെയ്യാറുണ്ട്, വീട്ടിൽ പാചകം ചെയ്യാറുണ്ട്. ഏതാണ് ഇഷ്ടപ്പെട്ട പാചകം ചെയ്യാൻ താല്പര്യമുള്ള? നമ്മൾ ചിക്കൻ ആണോ മട്ടൻ ആണോ? ഇന്ത്യൻ ഫുഡ് തന്നെ മെയിനായിട്ട്, ഒന്നുകിൽ പച്ചക്കറി അല്ലെങ്കിൽ ചിക്കൻ, ഇത് രണ്ടും നല്ല ഇഷ്ടമുള്ളതാണ്. ഏതാണ് ഞാൻ വെച്ചിട്ട് ഏറ്റവും കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ളൊരു ഭക്ഷണ പദാർത്ഥം? ചിക്കനാണ്. ചിക്കനാണ്. ചിക്കൻ അത് കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. അതായത് ഓസ്ട്രേലിയക്കാർക്ക്. ഓക്കെ. കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുക, മറ്റ് കലാപരിപാടികൾ പങ്കെടുക്കുക, ഇതൊക്കെയാണ് ജോലിക്ക് പുറമേ ഉള്ള വിനോദങ്ങൾ. പലപ്പോഴും ജാക്സൻ്റെ കൂട്ടത്തിൽ, ജാക്സൻ്റെ നാടകത്തിൽ ചെറിയ തോതിൽ അഭിനയിച്ചിട്ടുണ്ട്. മെയിൻ ഏത് തരം റോളുകളാണ് നാടകത്തിൽ അഭിനയിക്കാറുള്ളത്? കോമഡി ആണോ അതോ സീരിയസ് റോളാണോ? സീരിയസ് റോളല്ല. ഞാൻ ഒരു സഹനടൻ അല്ലെങ്കിൽ ചെറിയ റോളുകളാണ് സാറിന് കൈകാര്യം ചെയ്തിട്ടുള്ള. ഇത് ഞാൻ നാട്ടിൽ, സ്കൂളിൽ, കോളേജിലൊക്കെ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞോ അറിയാതോ ഇവിടെ വന്നിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുമില്ല, അതിനെപ്പറ്റി ആരോടും മിണ്ടിയിട്ടില്ല. അതറിഞ്ഞോ അറിയാതോ ജാക്സൺ കണ്ടുപിടിച്ചു, സമീപിച്ചു, കണ്ടുപിടിച്ചു. അപ്പം പുള്ളിയുടെ നാടകങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സഹനടനായിട്ടാണ് പലപ്പോഴും അഭിനയിച്ചിട്ടുള്ളത്. ഒരു നായകനാകുന്നില്ലല്ലോ എന്നുള്ള വിഷമം എപ്പോഴും തോന്നിയിട്ടുണ്ട്. നായകനാക്കാൻ അയൽവിക്കാരും വലിയ നായകന്മാരെ പ്രസാധാന്യമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് സ്വയം തിരിച്ചറിവാണത് അല്ലേ. കണ്ടിട്ട് ഒരു പാട്ടുകാരൻ്റെ ലക്ഷണമുണ്ട്. യേശുദാസിന്റെ പാട്ടിനേക്കാളും കൂടുതൽ ഞാൻ സ്പോർട്സിന്റെ ആളാണ്. ഇവിടുത്തെ വോളിബോളിന്റെ കൂട്ടത്തിലുണ്ട് എപ്പോഴും വന്നപ്പോൾ മുതൽ. ഇപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. പക്ഷേ പ്രസിഡന്റിനെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വന്ന് കയറിയിരുന്നതാണ് ഇവർ പറഞ്ഞപ്പോൾ. അല്ല, പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. ഇപ്പം മാറി പ്രസിഡന്റ് ഇപ്പം സ്പെയിനിൽ പോയിരിക്കുക. അല്ല, ഇറ്റലിക്ക് പോയിരിക്കുക. അവനെ വിളിച്ചാൽ വന്നില്ല. അപ്പം അതുകൊണ്ട് വന്നതാണ്. വോളിബോളിന്റെ ബിജു പറഞ്ഞ മാതിരി ഇവിടുത്തെ എപ്പോഴും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇഷ്ടം പോലെ ട്രോഫികൾ എടുക്കാൻ അവരുടെ കൂട്ടത്തിൽ പോയിട്ടുണ്ട്, കളിക്കുന്നുണ്ട്. വലിയ കളിക്കാരനല്ല, എന്നാൽ തന്നെ എല്ലാം ഉണ്ട്. എല്ലാത്തിലും കുറച്ച് കുറച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇത്രയും കലാകാരന്മാരെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സ്പോർട്സുകാർ, കലാകാരന്മാരോടൊപ്പം സ്പോർട്സുകാരുണ്ട്, വോളിബോൾ പ്ലെയേഴ്സുണ്ട്, ബാഡ്മിൻ്റൺ പ്ലെയേഴ്സുണ്ട്, ഡാൻസിൽ തന്നെ വിവിധ തരം ഡാൻസുകാരുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വിദേശത്ത് പോയാലും നമ്മുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കാം അല്ലെങ്കിൽ പരിപോഷിപ്പിക്കാം എന്ന് തെളിയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നിങ്ങൾ. യൂറോപ്പ് മലയാളി ജേണലിൻ്റെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടാം. തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം തല്ലിയാമ്പൽ കടവിലന്നരയ്ക്കൂ വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. താങ്ക് യു. ഈ ഈ ശ്രുതി മധുരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണും വരെ നന്ദി, നമസ്കാരം.